ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും റെയിൻബോസ് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും റെയിൻബോസ് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് റെയിൻബോസ് വളരെ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം റെയിൻബോസ് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഈ റെയിൻബോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്? സോ റെയിൻബോസ് ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മഴ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ റെയിൻബോസ് ഒരുപാട് കാണുന്നത്. സോ സൺലൈറ്റ് ഉദിച്ചു വരികയാണ്. മഴ കഴിഞ്ഞ സൺലൈറ്റ് ഒന്ന് ഉദിച്ചു വരുന്ന സമയത്ത് ഈ സണ്ണിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ലൈറ്റാണ്. അപ്പോൾ ഈ വൈറ്റ് ലൈറ്റ് വാട്ടർ ഡ്രോപ്ലെറ്റ്സിലായിട്ട് നമ്മൾ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതതിൻ്റെ 7 കോമ്പണൻസ് ആയിട്ടുള്ള കളേഴ്സ്, അതായത് സെപ്റ്റം ഓഫ് കളേഴ്സായിട്ട് മാറും. അതാണ് വിബ്ജിയോ, വയലറ്റ്, ഇൻഡിഗോ, നമുക്ക് ഒരാൾക്ക് അറിയാതെ വിബ്ജിയോ. അതുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ആയി പോകും. സോ ഇങ്ങനെയാണ് റെയിൻബോ ഉണ്ടാകുന്നത്. സോ നമുക്ക് ആ റെയിൻബോ ഇങ്ങനെ ഉണ്ടാകുന്നതിനെ കുറിച്ചൊരു എക്സ്പെരിമെൻ്റാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. സോ അതിനകത്ത് ആവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മിറർ, പ്ലെയിൻ മിറർ. ഈ പ്ലെയിൻ മിററിൽ ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അതേ ഷേപ്പിൽ ഇട്ടോ, അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒരു കോയിൻ്റെ വലിപ്പത്തിൽ ഇങ്ങനെ ഒരു ഹോൾ ഇടണം. ഹോള് കണ്ടോ? ഇപ്പോൾ ഈ ഭാഗമൊന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല, ഈ ഭാഗം മാത്രമല്ല എല്ലാവരും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുള്ളൂ. അങ്ങനെ രീതിയിൽ വേണം കട്ട് ചെയ്തിട്ട് വെക്കാൻ. പിന്നെ പ്രിസം കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് പ്രിസം കണ്ടോ. ഇത് വളരെ പോളിഷ് ആയിട്ടുള്ള സർഫസ് ആയിട്ടുള്ള ഒരു ഇതാണ്, വരുടെ ഒരു ട്രയാങ്കിൾ ഷേപ്പില്ലേ, ഇത് ഇതാ ഇങ്ങനത്തെയാണ് ഇത് പ്രിസം. അത് വേണം. പിന്നെ സ്ക്രീൻ കണ്ടോ, ഇവിടെ ഞാൻ സ്ക്രീൻ സെറ്റ് വെച്ചിട്ടുണ്ട്. അതിനൊരു വെയിറ്റ് ആയിട്ട് കുറച്ച് സ്റ്റോൺസ് ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടോ. സോ നമ്മുടെ സ്ക്രീനും റെഡിക്ക് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലെയിൻ മിറർ ഇതേ രീതിയിൽ വേണം നമുക്ക് കട്ടിലെടുക്കാൻ വേണ്ടിയിട്ട്. പ്ലെയിൻ മിറർ സൺലൈറ്റിൽ വെച്ചു. ഈ എക്സ്പെരിമെൻ്റ് ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ചെയ്തേക്കും വളരെ നല്ലതായിട്ടുള്ള കാര്യം. അപ്പോൾ നല്ലതായിട്ട് വെയിലുണ്ടാവുമല്ലോ. സോ നമുക്ക് ലൈറ്റ് കണ്ടോ, ഇപ്പോൾ ഈ സൺലൈറ്റ് ഇവിടെ ഗ്ലാസ്സിലെത്തി റിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കണ്ടോ നമ്മുടെ ആ വാളിൽ കാണാൻ കഴിയുന്നത് കണ്ടോ. ആ നമ്മുടെ ഇവിടെ വെച്ചിരുന്ന ഷേപ്പ് പോലെ തന്നെയാണ് ആ ഇത് ഇത്. സോ ഈ പാത്തിലേക്ക്, ഈ ലൈറ്റ് പോകുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് കണ്ടോ, വളഞ്ഞതൊന്നും പോകില്ല. ലൈറ്റിൻ്റെ വേറെ ഒരു പ്രോപ്പർട്ടിയാണ് സ്ട്രെയിറ്റ് പാത്തായിരിക്കും. സോ ആ പാതയിലേക്ക് നമ്മുടെ ഈ പ്രിസം വെച്ചു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രിസം രണ്ട് ഫേസസിൻ്റെ, ഒന്ന് ഈ ഭാഗം ഉണ്ടോ, ഈ ഭാഗം ഉള്ള ഒരു ഷേപ്പുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഉള്ള ഷേപ്പും ഉണ്ടോ. നമ്മൾ ഇതിൽ വെക്കുന്നത് ഈ ഷേപ്പായിരിക്കും. സോ നമുക്ക് വെച്ച് നോക്കാം. ലൈറ്റ് ഇപ്പോൾ നമ്മുടെ വള്ളൊക്കെ എത്തിയിട്ടുണ്ട്. ആ പാത്തിൽ നമ്മുടെ ഇത് വെച്ചു. നിങ്ങൾ ആ താഴത്തുള്ള സ്ക്രീനോട് നോക്കിക്കേ കണ്ടോ ഫ്രണ്ട്സ്, ആ നമ്മുടെ വൈറ്റ് സ്ക്രീനിലേക്ക് റെയിൻബോ കളേഴ്സ് ഉണ്ടാവാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. ഈ സ്ക്രീൻ വെക്കിയ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ക്രീൻ ഇല്ലെങ്കിൽ നിലത്തേക്കായിരിക്കും വരുന്നത് കണ്ടോ, നിലത്തേക്കായിരിക്കും വരുന്നത്. അത് മര്യാദ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു വൈറ്റ് സ്ക്രീൻ, വൈറ്റ് ആവുമ്പോൾ കളേഴ്സ് നമുക്ക് മര്യാദ കാണാൻ കഴിയും. ബ്ലാക്ക്, റെഡ് അതൊന്നും വെക്കുകയാണെങ്കിൽ നമുക്ക് മര്യാദ കാണാൻ കഴിയില്ല. വൈറ്റ് ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് ഈ 7 കളേഴ്സും കാണാൻ കഴിയും കണ്ടോ ഫ്രണ്ട്സ്. മാത്രമല്ല, ഈ കളറിൽ വന്ന സമയത്ത് നമ്മുടെ ശരിക്കുള്ള ആ വാളിൽ അതിൻ്റെ ലൈറ്റ് കാണുന്നുണ്ട്. നമ്മുടെ വാളിലുണ്ട്, സ്ക്രീനിലുണ്ട് കണ്ടോ ഫ്രണ്ട്സ്. സോ ഇതായിരുന്നു നമ്മുടെ എക്സ്പെരിമെൻ്റ്. നമുക്കിങ്ങനെ ഈ റെയിൻബോ കളേഴ്സ് സ്ക്രീനിലോട്ട് വരുത്തുന്നൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇത് എങ്ങനെ സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ സൺലൈറ്റ്, സൺലൈറ്റ് എന്ന് പറഞ്ഞൊരു വൈറ്റ് ലൈറ്റാണ്. ഈ വൈറ്റ് ലൈറ്റിൻ്റെ കോമ്പണൻസ് ഓഫ് കളേഴ്സ്, അതായത് സ്പെക്ട്രം ഓഫ് കളർ, അതായത് വിബ്ജിയോർ, അതിന് മാറുന്ന അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ വൈറ്റ് ലൈറ്റ് സ്പെക്ട്രം ഓഫ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനാണ് നമ്മൾ ഡിസ്പോഷൻ ഓഫ് ലൈറ്റ്. സോ ഇവിടെ നടന്നിരിക്കുന്നത് ഡിസ്പോഷൻ ഓഫ് ലൈറ്റാണ്. നമ്മൾ ശരിക്കുമുള്ള റെയിൻബോ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞാൽ തന്നെ ഡ്രോപ്ലെറ്റ്സിലോട്ട് വൈറ്റ് ലൈറ്റ് ഫോം ആവുമ്പോഴാണ്, പാസ് ചെയ്ത് പോകുമ്പോഴാണ് റെയിൻബോ ഉണ്ടാകുന്നത്. ഇവിടെ ഈ കേസിൽ നമ്മുടെ സൺലൈറ്റ് തന്നെയാണ് വൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് പകരം ഇവിടെ ഉപയോഗിച്ചത് നമുക്ക് പ്രിസമാണ് കണ്ടോ. ഈ പ്രിസമാണ് നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വഴി വാട്ടർ നമ്മുടെ സൺലൈറ്റ് വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞാൽ റിഫ്രക്റ്റഡ് ലൈറ്റ് നേരെ സ്ട്രെയിറ്റ് പാസ്സിലാണ് പോണത്. പക്ഷേ ഈ പ്രിസത്തിന് വരുന്ന സമയത്ത് അത് കുറച്ച് ആംഗിൾ താഴോട്ട് വരും. സോ അതിന് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് തന്നെ സൺലൈറ്റ്, സൺലൈറ്റ് എന്ന് പറഞ്ഞൊരു വൈറ്റ് ലൈറ്റാണ്. ഈ വൈറ്റ് ലൈറ്റിൻ്റെ കോമ്പണൻസ് ഓഫ് കളേഴ്സ്, അതായത് സ്പെക്ട്രം ഓഫ് കളർ, അതായത് വിബ്ജിയോർ, അതിന്
മാറുന്ന അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ വൈറ്റിലായിട്ട് സ്പെക്ട്രം ഓഫ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനെ നമ്മൾ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്. സോ ഇവിടെ നടന്നിരിക്കുന്നത് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ്. നമ്മൾ ശരിക്കുമുള്ള റെയിൻബോ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ തന്നെ ഡ്രോപ്പ്ലെറ്റ്സിലോട്ട് വൈറ്റ് ലൈറ്റ് ഫോം ആവുമ്പോഴാണ് പാസ്റ്റ് പോകുമ്പോഴാണ് റെയിൻബോ ഉണ്ടാകുന്നത്. ഇവിടെ ഈ കേസിൽ നമ്മുടെ സൺലൈറ്റ് തന്നെയാണ് വൈറ്റ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സിന് പകരം ഇവിടെ ഉപയോഗിച്ചത് നമുക്ക് പ്രിസം ആണ്. അതുകൊണ്ട് ഈ പ്രിസം ആണ് നമ്മൾ വാട്ടർ ഡ്രോപ്പ്ലെറ്റ്സിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ വഴി വാട്ടർ നമ്മുടെ സൺലൈറ്റ് വൈറ്റ് ലൈറ്റ് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ റിഫ്രക്റ്റഡ് ലൈറ്റ് നേരെ സ്ട്രെയിറ്റ് പാസ്സിലാണ് പോകുന്നത്. പക്ഷേ ഈ പ്രിസത്തിന് വേണ്ട സമയത്ത് അത് കുറച്ച് ആംഗിൾ താഴോട്ട് വരും. ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നതാണ് ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നത്. സോ എല്ലാവർക്കും ഈ എക്സ്പെരിമെൻ്റ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ പ്രിസമൊക്കെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം, അതായത് ഈ പോളിഷ് സർഫസ് ആയിരിക്കണം കേട്ടോ, സ്മൂത്ത് സർഫസ് ആയിരിക്കണം ഈ ഇതിൻ്റെ പ്രിസത്തിൻ്റെ സർഫസ് കണ്ടോ ഫ്രണ്ട്സ്. ഇതെങ്ങനെ നിങ്ങൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പ്രിസം കണ്ടോ. സോ അത് അത് ഇതില്ല, ഇത് കണ്ടോ, ഇത് നമ്മൾ ഈ ലൈറ്റ് ഈ പ്ലെയിൻ മിററിൽ ചെയ്താൽ തന്നെ ബാക്കി എല്ലാ പോർഷനും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല, ഈ കുഞ്ഞ് പ്രിസം സ്പേസ് മാത്രമേ റിഫ്ലക്ട് ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും ഈ എക്സ്പെരിമെൻറ്റ് വളരെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. താങ്ക് യു.